നമസ്കാരം. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന പല മണ്ഡലങ്ങളുമുണ്ട്. അതിൽ പത്തനംതിട്ടയുണ്ട്, തിരുവനന്തപുരമുണ്ട്, തൃശ്ശൂരുണ്ട്, അങ്ങനെ പല മണ്ഡലങ്ങളും ജനങ്ങൾ വളരെ സാഗൂതം ഓരോ പഠനങ്ങളും നടത്തി നിരീക്ഷിച്ചു വരികയാണ്. ആരാണ് ജയിക്കുക, ആരാണ് കൂടുതൽ വോട്ട് വാങ്ങുക, അങ്ങനെ വളരെ ശ്രദ്ധിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് വടകര. അതിന് പ്രധാന കാരണം രണ്ട് കേരളത്തിലെ രണ്ട് പ്രഗത്ഭരായ നേതാക്കൾ ഏറ്റുമുട്ടുന്നു എന്നത് മാത്രമല്ല, അതിന് മുന്നിൽ ഒരുപാട് ചരിത്രം കൂടിയുണ്ട് എന്നുള്ളതാണ്. ആദ്യം പറയാം, കേരളത്തിലെ രണ്ട് കരുത്തന്മാർ തന്നെയാണ് വടകരയിൽ ഏറ്റുമുട്ടുന്നത്. ഒന്ന് സിറ്റിംഗ് എം പി കെ മുരളീധരൻ, കേരളത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളിൽ ഏറ്റവും ശക്തനായ, ഏറ്റവും പിന്തുണയുള്ള നേതാക്കളിൽ ഒരാൾ തന്നെയാണ് കെ മുരളീധരൻ. കെ മുരളീധരനും വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസിൽ അധികാരം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി പദത്തിന് അർഹനായ ഒരു വ്യക്തി തന്നെയാണ് കെ മുരളീധരൻ. അത്രമാത്രം ചാണക്യ തന്ത്രങ്ങൾ അറിയാം. കെ കരുണാകരൻ്റേതായ പാഠവും കോൺഗ്രസിൽ പയറ്റി തെളിഞ്ഞ ആ പാഠവ ബുദ്ധിയും ചാണക്യ ബുദ്ധിയും ഒക്കെ കൈകാര്യം ചെയ്യുന്ന നേതാവ് തന്നെയാണ്. കോൺഗ്രസ്സിന് സ്ഥിരമായി ഒരു ആസ്ഥാന മന്ദിരമുണ്ടാക്കി കൊടുത്ത നേതാവാണ്. കെ പി സി സി പ്രസിഡൻ്റ് എന്ന നിലയിൽ ഏറ്റവും ശക്തമായ രീതിയിൽ പ്രവർത്തിച്ച ഒരു നേതാവാണ്. അതുകൊണ്ടൊക്കെ തന്നെ അണികൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവ് കൂടിയാണ് കെ മുരളീധരൻ. ആ കെ മുരളീധരൻ തന്നെയാണ് വടകരയിൽ കോൺഗ്രസ്സിന് വേണ്ടി അല്ലെങ്കിൽ യു ഡി എഫിന് വേണ്ടി വീണ്ടും പോരാട്ടം നടത്താൻ ഇറങ്ങുന്നത്. നേരെ മറിച്ച് വായി ചിന്തിക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കേരളത്തിലെ സി പി എം അണികൾ നേതാക്കളിൽ ഏറ്റവും ശക്തയായ നേതാവ് പിണറായി വിജയൻ മന്ത്രിസഭയിൽ മുൻ ആരോഗ്യമന്ത്രി, കേരളത്തെ ആരോഗ്യപരമായ ഏറ്റവും പ്രതിസന്ധിയിലുണ്ടായ സമയത്ത് വീര്യം കെടാതെ ശക്തമായി പൊരുതി ആരോഗ്യവകുപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും മന്ത്രിസഭയെ വീണ്ടും തുടർഭരണത്തിലേക്ക് എത്തിക്കുകയും ചെയ്ത നേതാവ് എന്ന നിലയിൽ കൂടി കെ കെ ശൈലജ എന്ന ശൈലജ ടീച്ചർക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ സി പി എം ആണ് ജയിക്കുകയെങ്കിൽ സി പി എം മുന്നോട്ട് വയ്ക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ശത്രുക്കൾ പോലും കരുതുന്ന ആളുകളിൽ ഒരാളാണ് കെ കെ ശൈലജ ടീച്ചർ. എന്നാൽ എന്തുകൊണ്ടോ ഇത്തവണ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അവർ ആരോഗ്യവകുപ്പോ ഏറ്റവും മികച്ച വകുപ്പുകളിലൊന്നോ കൈകാര്യം ചെയ്യുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്നു, പാർട്ടിയിലെ അണികൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല എന്നത് വലിയ തോതിൽ നിരാശയുണ്ടാക്കി പാർട്ടി വൃത്തങ്ങളിൽ എന്നത് മറച്ചു വയ്ക്കാനും കഴിയില്ല. അങ്ങനെ രണ്ട് ശക്തരായ നേതാക്കൾ ഏറ്റുമുട്ടലിന് ഇറങ്ങുകയാണ് വടകരയിൽ. ശൈലജ ടീച്ചർക്ക് അവിടെ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ടി പി ചന്ദ്രശേഖരൻ വധുവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വീണ്ടും ഹൈക്കോടതി ആ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കുറ്റക്കാരല്ല എന്ന് പറഞ്ഞ് പ്രതിപട്ടികയിൽ നിന്നും പുറത്താക്കിയ രണ്ട് പേരെ വീണ്ടും പ്രതിപട്ടികയിലാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശക്തമായി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൻ്റെ വിധി മുന്നോട്ട് വിധിനിർണയം മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് മത്സരം വരാൻ പോകുന്നത്. മറ്റൊന്ന്, കേരളം വലിയ തോതിൽ കടക്കണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലും ധാർഷ്ട്യവും ധൂർത്തും കൈമുതലാക്കിക്കൊണ്ട് പിണറായി വിജയൻ നടത്തുന്ന പരിഷ്കാരങ്ങൾ, ക്ലിഫ് ഹൗസിൽ നടത്തുന്ന പരിഷ്കാരങ്ങൾ, അദ്ദേഹത്തിൻ്റെ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തുന്ന ചില പോസ്റ്റിങ്ങുകൾ, അതായത് ഇപ്പം പറഞ്ഞത് ക്യാബിനറ്റ് റാങ്ക് അടക്കമുള്ള പോസ്റ്റിലേക്ക് ഇത്രയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ തന്നെ ആളുകളെ തിരികെ കയറ്റുകയും ഇത്തരം ധൂർത്തിന് കുടപിടിക്കുകയും ഒക്കെ ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ കീഴിൽ വരുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്നതുകൊണ്ട് തന്നെ അവിടെ മത്സരിക്കുമ്പോൾ കെ കെ ശൈലജ ടീച്ചർക്കെന്നല്ല ആർക്കും അല്പമൊന്ന് അടിപതറാവുന്ന അവസ്ഥയാണുള്ളത്. മറ്റൊന്ന്, സി പി എമ്മിലെ ഏറ്റവും മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുമായ മുഴുവൻ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ അഴിമതിക്കേസിൽപ്പെട്ട് ഉഴലുകയാണ്. അതിൻ്റെ അറസ്റ്റൊക്കെ വൈകാതെ വരുമെങ്കിലും അതിൻ്റെ അറസ്റ്റ് വന്നാൽ അതിൻ്റെ പ്രതിഫലനം തീർച്ചയായിട്ടും സി പി എം മൊത്തത്തിൽ അനുഭവിക്കേണ്ടി വരുമെന്നതിനാൽ അതും ശൈലജ ടീച്ചർക്ക് വലിയ വെല്ലുവിളി തന്നെയാണ്. എന്നാൽ തിരിച്ചു അപ്പുറത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ കെ മുരളീധരന് അത്തരം പരാജയങ്ങളൊന്നുമില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 5 വർഷവും വടകരയെ നന്നായിട്ട് മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞ ഒരു പാർലമെൻറ്റേറിയൻ എന്ന നിലയിൽ വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു നേതാവാണ്. അതൊക്കെ കെ മുരളീധരനെ പോസിറ്റീവായി നിൽക്കുമ്പോൾ ഇപ്പുറത്ത് ശൈലജ ടീച്ചർക്ക് ഒരുപാട് നെഗറ്റീവുകൾ, വ്യക്തിപരമായിട്ട് അവർക്ക് യാതൊരു നെഗറ്റീവ് ഇല്ല, എല്ലാം പോസിറ്റീവ് തന്നെയാണെങ്കിലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കുണ്ടായ ചില അപജയങ്ങൾ, പാർട്ടി ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കുണ്ടായ ചില പ്രശ്നങ്ങളൊക്കെ
കെ കെ ശൈലജ ടീച്ചറെ ബാധിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും വടകരയിൽ മുൻതൂക്കം കെ മുരളീധരന് തന്നെയാണ്. പക്ഷേ ഭൂരിപക്ഷം കുറയ്ക്കുവാൻ കഴിഞ്ഞ തവണത്തെ എത്ര ഭൂരിപക്ഷം ഉണ്ടാകില്ല എങ്കിലും ഭൂരിപക്ഷം നന്നായി കുറയ്ക്കുവാനായിട്ട് കെ കെ ശൈലജ ടീച്ചറിൻ്റെ ആ ഒരു സ്വാധീനം മണ്ഡലത്തിലുണ്ടാക്കും എന്നത് സംശയമില്ല. അപ്പോൾ കെ കെ ശൈലജ ടീച്ചർ വന്നതുകൊണ്ട് കെ മുരളീധരന് ഉണ്ടാകുന്ന ഒരു ദോഷം, വിജയിച്ച് കയറാൻ കഴിയുമെങ്കിലും പഴയ ലീഡ് നിലനിർത്താൻ കഴിയില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ വീണ്ടും കെ മുരളീധരൻ തന്നെ വടകരയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ളതാണ് ചില പല സൂചകങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പല സർവേകളും അത്തരത്തിലുള്ള നിഗമനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്.